ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത് പകുതിയായി മുറിക്കുക. അതിനുശേഷം ഒരു പേസ്റ്റ് കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോ പുറത്തോ വെക്കുക. നന്നായി ഗമ്മിട്ട് ഒട്ടിച്ച് വെക്കുക. അതിനുശേഷം കുഞ്ഞു കമ്പി എടുത്ത് അതിൻ്റെ ഉള്ളിലെ പേസ്റ്റ് കവറിൻ്റെ ഉള്ളിൽ തുളച്ച് അപ്പുറത്തേക്ക് വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമ്പിയുടെ ഉള്ളിൽ സ്ട്രോ ഇടാവുന്നതാണ്, കുറച്ച് തിക്നെസ് കിട്ടാൻ. ഞാനിപ്പോൾ സ്ട്രോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കമ്പി മാത്രം. അത് നന്നായി നേരെ നേരെ ആക്കി വെക്കുക. അതിനുശേഷം പേപ്പർ എടുത്തിട്ട് നന്നായി ചുരുട്ടുക. അത് നല്ല തലയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുക. അതിനുശേഷം നല്ല ഫെവിബോണ്ട് ഗമ്മിട്ട് നന്നായി ഒട്ടിച്ച് വെക്കുക. സൈഡിലൊക്കെ നന്നായി ഫിനിഷിംഗ് ആയിട്ട് ഒട്ടിച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പറഞ്ഞു വരും വേഗം. അതിനുശേഷം പശ ഒരു പാത്രം വെള്ളത്തിൽ കലക്കുക. ഒരു സ്പൂൺ പശക്ക് 3 സ്പൂൺ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം പെയിൻറ്റിങ് ബ്രഷ് എടുത്ത് ടിഷ്യൂ ആ കുപ്പിക്ക് ഫുള്ള് ഒട്ടിച്ച് വെക്കുക. ഈ പശ കലക്കിയ വെള്ളം അതിൽ തേച്ച് തേച്ച് കൊടുക്കുക. അങ്ങനെ മുഴുവൻ തേക്കുക. ടിഷ്യൂ പേപ്പർ മുഴുവനായി ഒട്ടിച്ചതിന് ശേഷം അത് വെയിലത്ത് ഉണക്കാൻ വെക്കണം. ഉണങ്ങിയെന്ന് നമുക്ക് തോന്നുമ്പോൾ അതെടുക്കാം. എന്നിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം അടിയിലത്തെ വട്ടത്തിന് റെഡ് കളർ പെയിൻറ്റ് കൊടുക്കണം. അക്രിലിക് പെയിൻറ്റാണ് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം, ഞാൻ ഈ കളർ എടുത്തുനേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ ഞാൻ ബ്ലൂ ഡിസൈനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം, ഡിസൈൻ വേണമെങ്കിൽ മാറ്റാം. നമ്മുടെ പാവ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത ഗ്രീൻ കളറാണ് അതിൻ്റെ മുകളിൽ യെല്ലോ റെഡ് യെല്ലോ കളർ കൊണ്ടാണ് ചെയ്യുന്നത്. കൈക്കും ഞാൻ ബ്ലൂ കളർ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ സ്കിൻ കളർ ആക്കാം. അതിനുശേഷം ഞാൻ ഒരു പോംപോം ഉണ്ടാക്കി ഹെഡ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തലമുടി അങ്ങനെയാണ് ഞാൻ ആക്കുന്നത്. പിന്നെ അതിൻ്റെ കണ്ണും മൂക്കും വായുമൊക്കെ വരക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.